നമസ്കാരം. ലോക ടെലിവിഷൻ ചരിത്രത്തിലെ വിനോദ പരിപാടികളിലെ ബ്രഹ്മാണ്ഡമായ ഒരേട് ബിഗ് ബോസ്. ബിഗ് ബോസ് മലയാളം സീസൺ 4 തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മുംബൈയിലെ ബിഗ് ബോസ് ഹൗസിനകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. എല്ലാ കാഴ്ചകളും നമുക്കൊന്ന് വേഗം കണ്ടുവരാം. നമ്മളിപ്പോൾ കടന്നു വന്ന പ്രധാന ഗേറ്റ് വഴി ആദ്യം എത്തുന്നത് ബിഗ് ബോസ് ഹൗസിൻ്റെ മുറ്റത്തേക്കാണ്. ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട്. പ്രധാനമായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച ഈ ജയിലാണ്. ബിഗ് ബോസ് മത്സരങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ജയിൽ. മത്സരങ്ങളിൽ പരാജയപ്പെടുന്നവരും മറ്റും കിടക്കേണ്ട ഇടം. അവിടെ കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരല്പം ഗോളാകൃതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ ജയിലിന് നൽകിയിട്ടുള്ളത്. ജയിൽ കഴിഞ്ഞാൽ മുറ്റത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇരിപ്പിടങ്ങൾ കാണാം. ഒരു മരത്തണലിൽ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. സോഫയും മറ്റും സജ്ജീകരിച്ചിരിക്കുന്നു. മനോഹരമായ രീതിയിൽ ഒരു രാജ്ഞിയുടെ കിരീടം പോലെയൊക്കെ തയ്യാറാക്കിയ ഒരു ഇരിപ്പിടം ഒരു ഭാഗത്ത്. അതിന് പുറകിലായി സ്വിമ്മിംഗ് പൂളും സജ്ജീകരിച്ചിരിക്കുന്നു. ഒരു പേപ്പർ തോണി ഒക്കെ അതിൽ കാണാവുന്നതാണ്. അതിനോടനുബന്ധിച്ച് കൊണ്ട് തന്നെ രണ്ട് ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുമാത്രമല്ല, കഴിഞ്ഞ സീസണുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ മുറ്റത്ത് വലിയ തരത്തിലുള്ള ഒരു മേശയും ഇരിപ്പിടങ്ങളുമെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് കാണാം. അതിനടുത്താണ് മത്സരാർത്ഥികൾക്ക് ആരോഗ്യകാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുള്ള ഒരു മിനി ജിം സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മുറ്റത്ത് നിന്ന് മുകൾ നിലയിലേക്ക് ഒരു എലിവേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ പടി കയറി മുകൾ നിലയിൽ പോയാൽ അവിടെയും ഇരിക്കാനും ഒരു അല്പം മത്സരങ്ങൾക്കുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയത് നമുക്ക് കാണാം. മുറ്റത്തെ പലതരത്തിലുള്ള ഇരിപ്പിടങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി, അത് ഈ ഊഞ്ഞാലാണ്. ബിഗ് ബോസ് ഹൗസിൻ്റെ ഹാളിലാണുള്ളത്. ഒരു ബ്രഹ്മാണ്ട സെറ്റ് തന്നെയാണ് ഇവിടെ ഒരുക്കിയത് എന്ന് ഒറ്റ നോട്ടത്തിൽ പറയാം. പലതരത്തിലുള്ള രൂപങ്ങളും മറ്റും പല വർണ്ണങ്ങളും എല്ലാം നിറച്ചുകൊണ്ടുള്ള ഒരു സജ്ജീകരണം ഇവിടെയുണ്ട്. 100+ ക്യാമറകളാണ് നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ ഒരുക്കുക. ഹാളിൽ കയറിയാൽ ആദ്യം കാണുന്നത് ഇടതുവശത്തായി അടുക്കള സജ്ജീകരിച്ചിട്ടുണ്ട്. പുതിയ തരത്തിലുള്ള ഒരു അടുക്കള. കഴിഞ്ഞ സീസണിൽ അടുക്കളയ്ക്ക് തൊട്ടു മുമ്പിലായിരുന്നു ഈ ഡൈനിങ് ടേബിൾ സജ്ജീകരിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ അത് അങ്ങനെയല്ല, ഒരല്പം ദൂരെ മാറിയാണുള്ളത്. ഈ ഹാളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ആകർഷണമായി തോന്നിയത് ഈ ഒരു ഇരിപ്പിടമാണ്. ഒരു മരത്തിൻ്റെ ഒരു രൂപത്തിൽ തയ്യാറാക്കി താഴ്ഭാഗത്ത് കൈയുടെ രൂപത്തിലെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഗുഡ് വൈബ്സ് എന്നെഴുതിയ ഒരു പില്ല എല്ലാം കാണാം. ഇത് വളരെ രസകരമായി തോന്നി. ഈ ബിഗ് ബോസ് ഹൗസിൽ ഇത്തവണ കണ്ടതിൽ ആദ്യത്തെ ഒരു രസകരമായ കാഴ്ച ഇതായിരുന്നു. ഹാളിൻ്റെ ഒരു വശത്ത് ആണ് മത്സരാർത്ഥികൾക്ക് ഇരിക്കാനും ലാലേട്ടനുമായി സംസാരിക്കാനും എല്ലാമുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഒരു വശത്ത് ഇങ്ങനെ വട്ടത്തിൽ വലിയ നീളത്തിൽ ഒരു സോഫ സജ്ജീകരിച്ചിരിക്കുന്നു. എതിർവശത്തായി ഒരു TV-യും ഇതുപോലെ ലാലേട്ടനും മത്സരാർത്ഥികളുമായി സംവദിക്കാൻ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു അല്പം അലങ്കാര പണികൾ അധികമായി ഈ ഭാഗത്ത് ഇത്തവണ കാണാവുന്നതാണ്. കിടപ്പ് മുറിയിലേക്ക് വന്നാൽ അവിടെയും ചില പ്രത്യേകതകൾ ഇത്തവണയുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായ ഇടമായിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. അങ്ങനെ ഒരു വേർതിരിവ് ഇത്തവണയില്ല. 8 ഡബിൾ ബെഡുകളും ഒരു സിംഗിൾ ബെഡും നൽകിയിട്ടുണ്ട്. എല്ലാ കിടക്കകളും അവരവരുടെ സാധനങ്ങൾ വയ്ക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം നൽകിയിട്ടുമുണ്ട്. ഇനി ഈ കിടപ്പ് മുറിയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയിലേക്ക് ഞാൻ കൊണ്ടുപോകാം. അത് ഇവിടെ പ്രത്യേക ഇടമാണ്. ഒരു കൊട്ടാരത്തിലെല്ലാം കിടപ്പുമുറിക്ക് സമാനമായ രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു കിടക്കയും സൗകര്യങ്ങളും. ഇത് ക്യാപ്റ്റന്മാർക്ക് വേണ്ടിയാണ് ഇത്തവണ ഇങ്ങനെയൊരു പ്രത്യേകമായ സൗകര്യം ഒരുക്കിയത്. ക്യാപ്റ്റന്മാർക്ക് പ്രത്യേകമായ ബാത്റൂമും എല്ലാം നൽകിയിട്ടും ഉണ്ട് ഈ സ്ഥലത്ത്. കൺഫെഷൻ റൂമിലെ കാഴ്ചകളാണ് ഇത്. ഈ വലിയ സിംഹാസനം കണക്കെയുള്ള ഇരിപ്പിടമാണ് കൺഫെൻഷൻ റൂമിൽ തയ്യാറാക്കിയിട്ടുള്ളത്. പ്രധാന ഹാളിൽ നിന്നാണ് ബാത്റൂമിലേക്കുള്ള വഴി. ഇവിടെയും മനോഹരമായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. 4 ബാത്റൂമുകളാണ് ഒരു വശത്തായി ഒരുക്കിയിട്ടുള്ളത്. കൈ കഴുകാനും മറ്റുമുള്ള സൗകര്യം മറുവശത്തുമുണ്ട്. സ്റ്റോർ റൂമിനകത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടെ വലിയ കാഴ്ചകൾ കാണിക്കാനില്ല. ഇതിന് തൊട്ടടുത്ത മുറിയിലാണ് അടിയന്തര സാഹചര്യങ്ങളിൽ വൈദ്യസഹായമെല്ലാം നൽകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയ കിടക്കയും മറ്റും സജ്ജീകരിച്ചിരിക്കുന്നു. ഈ മുറിയിലേക്ക് പുറത്തുനിന്ന് വരാനുള്ള ഒരു വഴി
ഈ വശത്ത് ഒരുക്കിയിട്ടുമുണ്ട്. ഇതൊക്കെയാണ് മത്സരാർത്ഥികൾ എത്തും മുമ്പുള്ള ബിഗ് ബോസ് ഹൗസിലെ കാഴ്ചകൾ. ആളും മാരവും നിറയുമ്പോൾ പുതിയ രസകരമായ കാഴ്ചകൾക്കായി നമുക്കെല്ലാം കാത്തിരിക്കാം. ബിഗ് ബോസ് ഹൗസിൽ നിന്നും കെ അഭിലാഷിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.